നമസ്കാരം. എല്ലില്ലാത്ത നാക്ക് വായിലുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും പല്ലിന് ബാധ്യതയാണ്. അതാണ് ഏഷ്യനെറ്റിലെ വിനു വി ജോൺ എന്ന മാധ്യമപ്രവർത്തകനെ അവസ്ഥയെന്ന് പറയുന്നത്. അതായത് ഒരു മാധ്യമപ്രവർത്തകനാണ്. ഈ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എന്തോ ഈ സമൂഹത്തിൽ വലിയ പ്രിവിലേജുകളുള്ള പ്രധാനമന്ത്രിയുടെ കസേരയുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണെന്നോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണെന്നോ തോന്നൽ എവിടെ നിന്നോ വിനു വി ജോണിൻ്റെ മനസ്സിൽ വന്നുകയാണ്. അതിൻ്റെ ബാക്കി പത്രം ഇപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ്. ആരെയും എന്തും അധിക്ഷേപിക്കാം. ഈ നാട്ടിൽ ഞാനാണ് സർവകലാവല്ലഭൻ. എനിക്ക് മുകളിൽ ആരുമില്ല. എനിക്ക് താഴെയുള്ളവരെല്ലാം എൻ്റെ കീഴാളന്മാരാണ്, അടിയാളന്മാരാണെന്ന മനോഭാവം. ഒരു മാധ്യമപ്രവർത്തകന് ഒരു കാലത്തും ചേരാത്ത സമീപനങ്ങൾ അല്ലെങ്കിൽ ശൈലികളുമാണ് കഴിഞ്ഞ കുറച്ച് കാലമായി വിനു വി ജോൺ അവലംബിച്ചു വരുന്നത്. എന്തൊക്കെയോ കുറേ മുൻവിധികളും മുൻധാരണകളും പോരാത്തതിന് അന്ധമായ ഇടതുപക്ഷ വിരോധവും ഇതാണ് വിനു വി ജോണിനെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതേ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ നടത്തുന്ന കുറച്ച് ഉപജാപക വൃന്ദങ്ങളെ കൂടി കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ന്യൂസ് അവർ, ന്യൂസ് ചവർ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു പേര് നൽകിയിരിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിനും കൂടി ഒരു പേര് കൊടുത്തിട്ടുണ്ട്, മാപ്പ് വിനു. ഇന്ന് വൈകിട്ട് ഒരു ചർച്ച നടത്തുക, നാളെ രാവിലെ അതിന് മാപ്പ് പറയുക. ഇന്ന് വൈകിട്ട് ഒരാളെ തെറിവിളിക്കുക, നാളെ വൈകിട്ട് വന്ന് ഖേദം പ്രകടിപ്പിക്കുക, നിർവ്യാജം മാപ്പ് പറയുക. ആ മാപ്പ് പറയുന്നതിൻ്റെയൊക്കെ ഒരു അഹങ്കാരം കണ്ടാൽ എന്തോ ഒരു ഔദാര്യമായിട്ട് ആ മാപ്പ് കൊടുക്കുന്നു എന്ന് തോന്നും. പക്ഷേ എന്തൊരു ഗതികേടാണ് ഒരു സ്ഥാപനത്തിന് വരുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുക, പിറ്റന്ന് രാവിലെ അതിന് മാപ്പ് പറയുക. ആ തരത്തിലൊരു ഗതികേട് ഒരു സ്ഥാപനത്തിന് ഒരു വ്യക്തി മൂലം വരുന്നുണ്ടെങ്കിൽ അയാളെ അമർച്ച ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അയാളെ നിയന്ത്രിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിനുണ്ട്. കാര്യം ഒരു സ്ഥാപനത്തിൻ്റെ ലേബലിൽ കയറിയിരുന്നു, ഒരു ക്യാമറയുടെ മുന്നിലിരുന്നു, ഞാനാണ് ഈ നാട്ടിൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഇന്ത്യ എന്ന പരമോന്നതമായ ഒരു രാജ്യത്തിൻ്റെ അധിപൻ ഞാനാണ്, എനിക്ക് മുകളിൽ അർണബ് ഗോസ്വാമി മാത്രമേ ഉള്ളൂ എന്ന തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെടുമ്പോലെ പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി വനിതാ കമ്മീഷൻ്റെ മുന്നിലും പോലീസ് സ്റ്റേഷനുകളിലും അല്ലെങ്കിൽ കോടതി വരാന്തകളിലും കുറേ ജൽപ്പനങ്ങൾ നടത്തി വിനുവിന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്? ഒരു സാമാന്യ ബോധമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണെങ്കിൽ, മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്ററാണ്. ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായവും ജനങ്ങളെ കേൾപ്പിക്കുക, ശരിയുടെ പക്ഷത്തേക്ക് എത്തേണ്ടത് ജനങ്ങളുടെ സാമാന്യ യുക്തിയാണ്. അത് കേൾപ്പിക്കാൻ ഒരു മോഡറേറ്റർ. പക്ഷേ വിനു വി ജോണിൻ്റെ അവതരണ ശൈലി അനുസരിച്ച് അദ്ദേഹം കോർട്ടിട്ട ജഡ്ജിയാണ്. ആ വിഷയത്തിൽ കുറേ തീരുമാനങ്ങൾ എടുക്കും. എന്നിട്ട് മുന്നിലിരിക്കുന്ന ആൾ ആരാണോ അയാളെ അധിക്ഷേപിക്കുക, അവഹേളിക്കുക, വായിൽ തോന്നുന്ന പറഞ്ഞ് ആ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ച് ആ വ്യക്തിത്വത്തെ അപമാനിച്ചിറക്കി വിടുന്നൊരു ശൈലി അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. ഈ അടുത്തിടെ എത്ര സംഭവം, ഇപ്പോൾ മോൺസൺ മാവുങ്കലുമായ വിഷയത്തിൽ അദ്ദേഹം അനിത എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് നിങ്ങൾ മോൺസന്റെയും ഡി ജി പിയുടെ ഇടയിലെ പാലമല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊരു സ്ത്രീകളെ വിളിച്ചിരുത്തി നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ആ സ്ത്രീ എന്തൊക്കെയോ ഈ പറയുന്ന വിനുവിൻ്റെ ചോദ്യത്തിനെതിരെ ശക്തമായി തുറന്നടിക്കുന്നുണ്ട്. ഉടനെ ഇടവേള കൊടുത്ത് സ്വന്തം ഭാഗം അങ്ങ് ന്യായീകരിച്ച് വയ്ക്കുന്നു. സമാന വിഷയവുമായി ബന്ധപ്പെട്ടാണ് 24 ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കുഞ്ഞിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം റോയ് മാത്യു എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിരുത്തുന്നു. വായിൽ തോന്നുന്നത് എല്ലാം പറഞ്ഞു കയറ്റി. അതിനുപയോഗിക്കുന്ന വാക്കുകൾ കേട്ടാൽ അൺപാർലമെൻ്ററി വാക്കുകളാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മാധ്യമപ്രവർത്തകൻ്റെ ലേബലിൽ രണ്ടുപേരിരുന്ന് പറയുകയാണ്, കേക്ക് മുറിച്ച് ഒരു തൻ്റെ വായിലോട്ട് തള്ളി കയറ്റി കൊടുത്തു. എന്തൊരു പരാമർശമാണ്! ഈ വിനു വി ജോണിൻ്റെ മക്കളോ ഭാര്യയോ അച്ഛനോ അമ്മയോ ഒന്നും ഇതൊന്നും കാണുന്നില്ല. നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷൻ സംസ്കാരം ഇതാണോ? എന്തൊരു ഗതികേടാണ് ഈ നാട്ടിൽ! വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന സംവിധാനത്തെ ഇല്ലാതാക്കിയ നാവാണ് വിനുവിൻ്റെതെന്ന് പറയേണ്ടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം നിയന്ത്രണമില്ലാത്ത നാവിൽ നിന്ന് വന്ന കുറേയേറെ പരാമർശങ്ങൾ ഇപ്പോഴും കേരളത്തിൻ്റെ മനസാക്ഷിയുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നു എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചോ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഒരു സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ആ മുതലാളിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ കൊണ്ട് ഈ നാടിന് എന്ത് ഗുണമാണുള്ളത്?
ഈ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് തെമ്മാടികൾ. ഇതാണോ വിനു വി ജോണിന്റെ മാധ്യമ എത്തിക്സ്? മാധ്യമ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ നാട്ടിലുണ്ടെന്ന് വിനു വി ജോൺ ഉൾപ്പെടെയുള്ളവർ കുറെ കാലം മുന്നേ പല പ്രസ് ക്ലബ്ബുകളിലും നടന്ന് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് എടുത്തു കൊടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എത്തിക്സ് എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്നവനെ എങ്ങനെയും അവഹേളിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഒരു കുഞ്ഞിൻ്റെ ബാലാവകാശങ്ങളെപ്പോലും നിങ്ങൾ ഹനിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ നടത്തണം, ഇതൊക്കെയാണോ നിങ്ങൾ ഈ നാട്ടിൽ കുറേ കാലം മാധ്യമ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ നടന്ന വിനു വി ജോണിൻ്റെ എത്തിക്സ് ശൈലി എന്ന് പറയുന്നത്? ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. വനിതാ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ആ കേസെടുത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഏഷ്യനെറ്റ് പോലൊരു സ്ഥാപനം എങ്ങനെയാണ് ഇത്തരം വ്യക്തിയെ പിന്നീട് സംരക്ഷിക്കാൻ കഴിയുക? എന്തെങ്കിലും വിരുദ്ധ അഭിപ്രായമുണ്ടെങ്കിൽ അത് വിനുവിൻ്റെ മാത്രം അഭിപ്രായമാണ്. ആ അഭിപ്രായം ഈ നാടിൻ്റെ മുകളിലേക്ക് അദ്ദേഹം ഒരു ചാനലിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വായിൽ തൊന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് കേൾക്കാൻ ബാധ്യതയുള്ളവരാണ് കേരളത്തിൻ്റെ പൊതുസമൂഹമെന്ന് ഏഷ്യനെറ്റ് പോലൊരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്? നിയന്ത്രിക്കാൻ മാനേജ്മെൻറ്റിന് ശേഷിയില്ലെങ്കിൽ ഇനി ഏത് കൊലക്കൊമ്പനായിരുന്നാലും ഈ പുരയ്ക്കുമേൽ ചാഞ്ഞാൽ മുറിച്ചു മാറ്റണമെന്നാണ്. അതുകൊണ്ട് വിനു വി ജോണിനെ പോലുള്ള ഇത്തരം വിടുവായ്ത്തനങ്ങളെ എന്തിനാണ് ഏഷ്യനെറ്റ് പോലുള്ള ഒരു സ്ഥാപനം വീണ്ടും വീണ്ടും ചുമക്കുന്നത്? ഈ സംഘപരിവാർ അജണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന എന്തൊക്കെയോ കുറേ വീർപ്പുമുട്ടലുകൾ അത് അദ്ദേഹം തീർക്കുന്നത് സ്ഥാപനത്തിൻ്റെ പേരിൽ വന്നിരുന്ന് ആരുടെയെങ്കിലുമൊക്കെ തോളിൽ കയറിയാണ്. ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വനിതാ കമ്മീഷനിലേക്ക് കേസെത്തുന്നു. പോരാത്തതിന് പല പല പോലീസ് സ്റ്റേഷനുകളിൽ ഈ പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആയ ഒരു യുവതി കേസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ വിനു വി ജോണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പഴയ ക്രൈം നന്ദകുമാറിൻ്റെ അവസ്ഥയാണ്. ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് ഇതുപോലത്തെ വിടുവായത്തിന് അടിക്കാം. അതാകുമ്പോൾ ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമല്ലല്ലോ. ഒരു റെപ്യൂട്ടഡ് സ്ഥാപനം എന്ന് പറഞ്ഞിട്ടോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ ആർക്കൊക്കെ കുറച്ച് ഒരു കാതിന് സുഖം പകരുന്ന കുറേ വാചകങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാകാൻ ശ്രമിക്കുന്ന വിനു വി ജോണിൻ്റെ ആ എല്ലില്ലാത്ത നാവിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ അറിയിക്കുമ്പോൾ വരാനിരിക്കുന്ന കാലം വിനു വി ജോണിന് കോടതി വരാന്തകളിൽ വലിയൊരു കരിയർ നിലനിൽക്കുന്നുണ്ട് എന്ന് കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്.